പെരിയ ഇരട്ട കൊലപാതക കേസിൽ മുൻ എംഎൽഎ കെവി കുഞ്ഞിരാമൻ അടക്കമുള്ള നാല് പ്രതികൾ ഹാജരായില്ല. മണികണ്ഠൻ, ബാലകൃഷ്ണൻ വെളുത്തോളി, മണി, രാഘവൻ വെളുത്തോളി എന്നിവർ കോടതിയിൽ നേരിട്ട് ഹാജരായി. ജയിൽ മാറ്റം വേണമെന്ന പ്രതികളുടെ ആവശ്യം കോടതി 29-ന് പരിഗണിക്കും. എസ് രാഗിൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രാഗിൻ, എന്തായിരുന്നു ഇന്ന് കോടതി നടപടി? പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മറ്റ് വിചാരണ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികൾക്ക് സിജിഎം കോടതി നോട്ടീസ് അയച്ചത് ഹാജരാകാൻ. എന്നാൽ മുൻ എംഎൽഎ കുഞ്ഞിരാമൻ ഹാജരായില്ല. മാത്രമല്ല ഭാസ്കരൻ, ഗോപൻ ഉൾപ്പെടെ സന്ദീപ് ഉൾപ്പെടെയുള്ള പ്രതികളും ഇന്ന് ഹാജരായില്ല. സമൻസ് കിട്ടാൻ വൈകി എന്ന കാരണമാണ് അവർ വ്യക്തമാക്കിയത്. തുടർന്ന് കോടതി ഇവരോട് 22-ന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം മറ്റു പ്രതികൾ ഹാജരായിട്ടുണ്ട്. ഇന്ന് ഹാജരായ, കോടതിയിൽ നേരിട്ട് ഹാജരായത് മണികണ്ഠൻ, ബാലകൃഷ്ണൻ, മണി, രാഘവൻ എന്നീ നാലു പേരാണ്. ഇതിൽ രാഘവനെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടില്ല. മറ്റ് മൂന്ന് പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതുമാണ്. ജയിലിൽ കഴിയുന്ന പ്രതികൾ എല്ലാവരും തന്നെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ നിലവിൽ സിബിഐ അറസ്റ്റ് ചെയ്ത അഞ്ചു പ്രതികൾ എറണാകുളം ജയിലിലാണ് ഉള്ളത്, ജില്ലാ ജയിലിലാണുള്ളത്. അവർ ജയിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. ഇതിനെ സിബിഐ എതിർത്തു. കാരണം സിബിഐയുടെ ജൂറിസ്ഡിക്ഷൻ പ്രകാരം ഇവിടെ മാത്രമാണ് ഇതിനുള്ള പരിധി എന്നതാണ് സിബിഐ പ്രധാനമായും മുന്നോട്ട് വെച്ച വാദം. തുടർന്ന് കോടതി ഇത് 29 പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇനി ഈ കേസിന്റെ വിചാരണ നടപടിക്രമങ്ങളിലേക്ക് പോവുക. സിബിഐ പ്രധാനമായും വ്യക്തമാക്കിയത് ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമാണ് എന്നതാണ്. കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളുടെ അറസ്റ്റ് ഈ ഘട്ടത്തിൽ അനിവാര്യമല്ല എന്നും സിബിഐ അന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.